സ്വാമിയെ ശരണം, ശരണമയ്യപ്പ. സാക്ഷാൽ അയ്യപ്പൻ കളരി അഭ്യാസം നടത്തിയ കളരിയെക്കുറിച്ചാണ് ശരണപുണ്യം ക്ഷേത്രങ്ങളിലൂടെ എന്ന ഈ പരിപാടി ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മദ് ഗ്രാമപഞ്ചായത്തിലെ ചീരപ്പൻ ചിറ മുക്കാൽവട്ടം ക്ഷേത്രത്തിനോട് ചേർന്നാണ് ഈ ഭാഗം. പന്തളം രാജ്യത്ത് കാട്ടുകൊള്ളക്കാരുടെ നരനായാട്ട് അവസാനിപ്പിക്കാനായി പുതിയ ആയോധന കല അഭ്യാസങ്ങൾ പരിശീലിക്കാൻ അയ്യപ്പൻ ചീരപ്പൻ ചിറയിൽ എത്തിയെന്നാണ് ഐതിഹ്യം. അവിടെ താമസിച്ച് കളരി അഭ്യസിക്കുമ്പോൾ ഗുരുവിന്റെ മകൾ ലളിതാംബിക അയ്യപ്പനിൽ ആകൃഷ്ടയായി. തന്നെ വിവാഹം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ലളിതാംബികയോട് അയ്യപ്പൻ തന്റെ ജന്മോദ്ദേശം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെന്നും പിന്മാറാൻ ലളിതാംബിക കൂട്ടാക്കിയില്ലെന്നും കഥകൾ. ചീരപ്പൻ ചിറക്ക് മാത്രം സ്വന്തമായിരുന്ന പൂഴിയംഗം പഠിക്കാനായിരുന്നു അയ്യപ്പൻ ഇവിടെ വന്നിരുന്നത്. എന്നാൽ ചീരപ്പൻ ചിറക്ക് പുറത്തുനിന്നുള്ളവർക്ക് പൂഴിയംഗം അഭ്യസിപ്പിക്കാൻ ഗുരുവിന് താല്പര്യമില്ലായിരുന്നു. എന്നാൽ കളരിയിൽ ഉത്തമമായ പാഠവള്ളം ഉള്ള ലളിതാംബിക അയ്യപ്പനിൽ ആകൃഷ്ടയായി പൂഴിയംഗം അയ്യപ്പനെ പഠിപ്പിച്ചു നൽകി എന്നാണ് പറയപ്പെടുന്നത്. ചീരപ്പൻ ചിറയിലെ ലളിതാംബിക കൂടിയാണ് പിന്നീട് മാളികപ്പുറത്തമ്മയായി മാറിയത്. പൂഴിയംഗം പഠിച്ച അയ്യപ്പൻ പന്തളത്തേക്ക് മടങ്ങുകയും കൊള്ളക്കാരെ കീഴ്പ്പെടുത്താൻ അനുഗ്രഹം വാങ്ങാൻ തിരിച്ചെത്തുകയും ചെയ്തു. ഗുരു ഇല്ലാത്ത നേരമായതിനാൽ തൻ്റെ വരവറിയിക്കാൻ അയ്യപ്പൻ തൻ്റെ ഉടവാളും അരകച്ചയും അരവാതിൽക്കൽ വച്ച് തിരികെ പോകുന്നു. ഈ ഉടവാളും അരകച്ചയും മാളികപ്പുറത്തമ്മയായി മാറിയ ലളിതാംബികയുടെ ആ വീട്ടിൽ ഇന്നും സൂക്ഷിക്കുന്നു. മണ്ഡലകാലമായാൽ ദിവസവും പൂജയും അന്നദാനവും നടത്തും. എന്നാൽ മകരവിളക്ക് ദിവസം മാത്രം നട തുറന്ന് പൂജ നടത്തില്ല. അന്നേ ദിവസം അയ്യപ്പൻ്റെ പൂർണ്ണ ചൈതന്യം ശബരിമലയിൽ ആയിരിക്കും. മറ്റു ദിവസങ്ങളിൽ മുക്കാൽ ചൈതന്യം ഈ ക്ഷേത്രത്തിലുണ്ട്. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് മുക്കാൽവട്ടം എന്ന പേര് വന്നതെന്ന് കരുതപ്പെടുന്നു.